ഗുഡ് മോർണിംഗ്, നമസ്കാരം, സുപ്രഭാതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്കാണ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ സഞ്ജയ് കോളുമായി സംസാരിച്ചു. അന്നത്തെ ഡിസ്കഷൻ ആയിരുന്നു വൈ അവർ മാനേജേഴ്സ് ആർ നോട്ട് ടോപ്പ് ഓഫ് ലൈൻ ആസ് പെർ ആസ് കമ്മ്യൂണിക്കേഷൻസ്, ആസ് പെർ ആസ് പ്ലാനിങ് ആസ് പെർ ആസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ആർ കൺസേൺഡ്. ക്യാൻ യു സേ ഇത് സർ? കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ വി ആർ ഡൺ ലോട്ട് ഓഫ് എക്സ്പാൻഷൻ, ഇത്രയധികം ആൾക്കാരെ വർദ്ധിപ്പിച്ചു, ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം ഡിഫിക്കൽട്ട്. ആൻഡ് ദെൻ ദിസ് തോട്ട് സ്ട്രക് ടു മൈ മൈൻഡ്, ഇനി അഥവാ നമ്മുടെ ഹെഡ് ഓഫീസിന് മുകളിൽ ഏത് കൺഫ്യൂഷനാണോ പ്രിവൈലിംഗ്, അപ്പോൾ നമ്മളുടെ സീനിയർ മാനേജേഴ്സിന്റെ മൈൻഡിൽ എന്തായിരിക്കും? സോണൽ മാനേജേഴ്സ്, സ്റ്റേറ്റ് ഹെഡ്സ്, ടോപ്പ് മാനേജേഴ്സ്, ടോപ്പ് ലൈൻ മാനേജേഴ്സ്, ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഈസ് വിത്ത് ദെയർ. അതായത് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് വാട്ട് യു ഹാവ് ഡൺ, വി ആർ ഡെഡിക്കേറ്റഡ് അവർ റെസ്പോൺസിബിലിറ്റീസ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. അതായത് നമ്മുടെ സീനിയർ ആൾക്കാർ ഹെഡ് ഓഫീസിൽ വന്നവർ, നമ്മൾ സ്ട്രാറ്റജിക് മീറ്റിംഗ് കൂടി, ഡേ ഇൻസ്ട്രുമെന്റ് മീറ്റിംഗ് ചെയ്തു, അതിൽ ഡിസ്കഷൻ ചെയ്തു. ദി സ്റ്റേറ്റ് ഫോർ വൺ നൈറ്റ്, ദി സ്പെൻഡ് ടു ഡേയ്സ്, ദ പോളിസി, ദെൻ എന്താ നമ്മൾ ചെയ്യണമോ, എന്താ ഇൻസെന്റീവ് പോളിസികളുണ്ട്, വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചേഞ്ചുകളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രൊഡക്ട്സുകളാണ് കൊണ്ടുവരേണ്ടത്, ഏതൊക്കെ ലിറ്ററേച്ചേഴ്സ് ആണ്, എവരിതിങ് ആൻഡ് എനിത്തിങ് വി ഹവ് ഡിസ്കസ്ഡ് വിത്ത് ദം. കുറച്ച് പ്രോബ്ലംസ് നടക്കുന്നു, ഡംപിങ്ങിന്റെ, പ്രൈമറി സെയിൽസിന്റെ, സെഡ് എച്ച് ഒയുടെ റൂട്ട് പ്ലാന്റിന്റെ ഉള്ളിൽ പ്രോബ്ലം നടക്കുന്നു. അതായത് മാനേജേഴ്സ് ആർ സിറ്റിംഗ് അറ്റ് ഓൺലി ദെയർ ഹെഡ് ഓഫ് ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടുന്ന് എല്ലാ ജോലികളും ചെയ്യുന്നു, ദേ ആർ നോട്ട് സ്പെൻഡിങ് ടൈം ആസ് പെർ ദ നീഡ്. ഫോർ എക്സാമ്പിൾ, അഥവാ ഹൈദരാബാദിനുള്ളിൽ 50 പേരുണ്ട്, 50 പേർ ജോലി ചെയ്യുന്നു പുറത്ത്, അപ്പോൾ 50% ടൈം ഹൈദരാബാദിൽ, 50% വെളിയിൽ. ഫോർ എക്സാമ്പിൾ, സംബഡീസ് ഹാസ് 3 സ്റ്റേറ്റ്സ്, ഒന്ന് പഞ്ചാബാണ്, ഒന്ന് ഹരിയാനയാണ്, ഒന്ന് വെസ്റ്റേൺ യു പി ആണ്. വെസ്റ്റേൺ യു പിക്കുള്ളിൽ 50 പേരുണ്ട്, ഹരിയാനയിൽ 20 ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ, പിന്നെ 30 പേരുണ്ട് പഞ്ചാബിൽ. അപ്പോൾ എന്താ അവരുടെ ടൈം? 50% വെസ്റ്റേൺ യു പിയിൽ, 30% പഞ്ചാബിലും, 20% വെസ്റ്റേൺ യു പിയിലും വർദ്ധിക്കണോ അതോ വേണ്ടയോ? ഇതാണ് നടക്കേണ്ട കാര്യം. ലോട്ട് ഓഫ് ഡിസ്കഷൻസ് ഹാപ്പൻസ്, ബട്ട് വാട്ട് വി സോ ടു അവർ ഡെസ്റ്റിനി ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ഈ കാര്യം അറിഞ്ഞിട്ട് കൂടി ഈ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ കൂടുതൽ ആഴത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, അവരുമായി ബന്ധപ്പെടുമ്പോൾ, ഇക്കാര്യം മനസ്സിലാക്കുന്നില്ല ആൾക്കാർ, നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നില്ലെന്ന്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. സോ ഇഫ് ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ യു ദ മൈൻഡ് സെറ്റ് ഓഫ് എ സീനിയർ മാനേജേഴ്സ് ZM-ന്റെ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ആ ലെവലിൽ അതിനു മുകളിൽ ജോലി ചെയ്യുന്ന ആളിന്റെ മൈൻഡ് സെറ്റ് എന്താണ്. അവർ ഈ മീറ്റിംഗിൽ നിന്ന് ഹെഡ് ഓഫീസിന്റെ മീറ്റിംഗിലേക്ക് പോകുന്നു. ഫോർ എക്സാമ്പിൾ, അവരുടെ ഹെഡ് ക്വാർട്ടറാണ് ഹൈദരാബാദിൽ. അപ്പോഴവർ ഹൈദരാബാദിൽ പോയി, അവിടെ ചെന്നിട്ട് അവർ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ അവരുടെ ആൾക്കാരോട് പറഞ്ഞു, ഇന്ന ഇന്ന ജോലിയുണ്ടെന്ന്, ഇങ്ങനെയൊക്കെ വേണം ജോലി ചെയ്യാൻ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി, ഇത് ചെയ്യണം. ഓൾ റൈറ്റ്. നെക്സ്റ്റ് ഡേ അവർ പോകുന്നു, ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ഏരിയയിൽ, അവിടെയും അവർ പറഞ്ഞു. പക്ഷേ എങ്ങനെയൊക്കെ സമയം പോകുന്നുവോ, ഫസ്റ്റ് ഡേ, തേർഡ് ഡേ, ഫിഫ്ത് ഡേ, സിക്സ് ഡേ, അവരുടെ അതായത് ഒരു ട്രാക്ഷനുണ്ട്, അവരുടെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട് പറയാനുള്ള, മനസ്സിലാക്കാനുള്ള, അത് കുറഞ്ഞു വരുന്നു. അവരൊരു പിന്നെ മാർക്കറ്റിലേക്ക് പോകുന്നു, കോൾസ് ചെയ്യുന്നു, ഡേ ടു ഡേ കോൾ ചെയ്യുന്നു, അവർക്ക് മെഡിക്കൽ റെപ്പ് ലഭിച്ചു, ഏതെങ്കിലും മാനേജരെ കിട്ടി, അവരോടെല്ലാം അവർ ഈ സ്ട്രാറ്റജിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. വാട്ട് വി ഫൈൻഡ് ആഫ്റ്റർ 2 മന്ത്സ് ഓർ 3 മന്ത്സ്, നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത്, എന്തൊക്കെയാണോ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ 5-10% നടന്നുള്ളൂ. ഇപ്പോൾ ഹെഡ് ഓഫീസ്, ഫീൽഡ് കോർഡിനേറ്റേഴ്സുകൾ ഫോൺ ചെയ്തു എല്ലാവരെയും, അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആൾക്കാർക്ക് ഐഡിയയേ ഇല്ലെന്നാണ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം, ദാറ്റ്സ് ദ കൺഫ്യൂഷൻസ്. ഐഡിയലി എന്താണ് നടക്കേണ്ടത്? അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിന് മുകളിൽ കൂടുതൽ എംഫസൈസ് ചെയ്യുകയാണ്. എന്താണ് നടക്കേണ്ടത് ഐഡിയലി? ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു സോണൽ മാനേജരാണ്, എന്റെ അടുത്ത് ആൾക്കാർ ജോലി ചെയ്യുന്നു അപ്രോക്സിമേറ്റ്ലി 200 പീപ്പിൾ എക്സാമ്പിൾ. പിന്നെ എൻ്റെ ഹെഡ് ക്വാർട്ടറാണ് ഹൈദരാബാദ്, എൻ്റെ പക്കൽ ബിജിനോറയും വരുന്നുണ്ട്, എൻ്റെ പക്കൽ ഹൈദരാബാദുമുണ്ട്. അപ്പോൾ എൻ്റെ ഈ 200 ആൾക്കാർ അപ്രോക്സിമേറ്റ്ലി ആന്ധ്രാപ്രദേശിനുള്ളിൽ, പിന്നെ തെലങ്കാനയ്ക്കുള്ളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഈ താഴെയുള്ള എൻ്റെ ഹെഡ്സ് 3-4 അവർ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. ഒരാൾ ഇരിക്കുന്നു ഹൈദരാബാദിൽ, പിന്നെ ഒരാൾ ഇരിക്കുന്നു ഫോർ എക്സാമ്പിൾ തിരുപ്പതിക്കുള്ളിൽ, ഒരാൾ ഇരിക്കുന്നു ഫോർ എക്സാമ്പിൾ വിജയവാഡയിൽ, ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ ഹൗ ഐ എം സപ്പോസ് ടു വർക്ക്, ഞാൻ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്? ഞാൻ ഹെഡ് ഓഫീസിൽ വന്ന് 2 ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഐ ഗോ ബാക്ക് ടു മൈ ഹോം ടൗൺ, ഞാൻ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിലെത്തിയതിന് ശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ജോലി ചെയ്തു. ജോലി ചെയ്തതിന് ശേഷം ഞാൻ വൈകുന്നേരം എൻ്റെ ടീമിലെ ആൾക്കാരെ, എസ്പെഷ്യലി മാനേജേഴ്സിന്, എത്ര മാനേജേഴ്സ് ഉണ്ടോ അവർക്കായി, അവരെ വിളിച്ചു. പിന്നെ ലോക്കൽ റെപ്സ് ഉണ്ടായത് അവരെയും വിളിച്ചു. ഞാൻ എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്തത് ഹെഡ് ഓഫീസിൽ, എന്തൊക്കെ ഡിസ്കഷൻ നടന്നു, അത് എല്ലാവരോടും പറഞ്ഞു.
ഇതാണ് ഇൻസെന്റീവ് പോളിസി, ഇതാണ് ഇസഡ്എച്ച്ഒയുടെ പ്രോബ്ലം ഉള്ളത്, ഈ മേഖലയിൽ ഈ പ്രോബ്ലം ഉണ്ട്, ഇത് നമ്മുടെ മേജർ പ്രൊഡക്ട്സ് ആണ്, ഇതിന്റെ സെയിൽസിനെ കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം, ഇത് നമ്മൾ നോക്കുന്നുണ്ട്. ഈ നാലഞ്ച് പ്രൊഡക്റ്റുകൾ നമ്മുടെ 80% സെയിൽസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇസ് ഗോ അവേ, പുതിയ പ്രൊഡക്ട്സിന്റെ മൂവ്മെന്റ് നടക്കുന്നില്ല, ലോക്കലിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ ടോപ്പ് ബ്രാൻഡ്സിന് സെയിലില്ല, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇല്ല, നമ്മുടെ ഫ്രീക്വൻസി ഇല്ല, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. റൈറ്റ്, അടുത്ത ദിവസം അവർ ജോലി ചെയ്യും ഹൈദരാബാദിലെ ഏരിയയിൽ, പെർ ഡേ ജോലി ചെയ്യുന്നു. കരുതു ഈ ആഴ്ച അവർ ഹൈദരാബാദിലെ ഏരിയയിൽ ജോലി ചെയ്തു, അതെല്ലാവരോടും പറഞ്ഞു, ഏറ്റവും ആദ്യം മാനേജേഴ്സിനോട്, പിന്നെ താഴെയുള്ള ആൾക്കാരോട്, പിന്നെ റെപ്സിനോടും പറഞ്ഞു ഇക്കാര്യങ്ങൾ. നെക്സ്റ്റ് വീക്ക് ഹി ഗോസ് ടു തിരുപ്പതി. തിരുപ്പതിയിൽ ജോലി ചെയ്ത ശേഷം ആ ഏരിയയിൽ ജോലി ചെയ്യുന്ന എല്ലാ മാനേജേഴ്സിനെയും അവരെ എല്ലാം വിളിച്ചു, അവരോട് സംസാരിച്ചു, പിന്നെ അവരോടും പറഞ്ഞു നിങ്ങളിത് എല്ലാവരുടെയും ഇടയിൽ സർക്കുലേറ്റ് ചെയ്യേണ്ടതാണെന്ന്. 3 ദിവസം അവിടെ ജോലി ചെയ്തു, അതിനുശേഷം മുന്നോട്ട് പോയി വിജയവാഡയിലേക്ക്. വിജയവാഡയിൽ ചെന്നിട്ട് ജോലി ചെയ്തു, പിന്നെ വൈകിട്ട് എല്ലാവരെയും വിളിച്ചു, വീണ്ടും മാനേജേഴ്സിനോട് പറഞ്ഞു, മെഡിക്കൽ റെപ്സ് അതിൽ പ്രവർത്തനം നടത്തി. അതിന് നെക്സ്റ്റ് വീക്ക് അവർ അടുത്ത സ്ഥലത്തേക്ക് പോയി, സെയിം കാര്യങ്ങൾ പറഞ്ഞു. ജോലി ചെയ്ത ശേഷം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആ ഏരിയയിലുള്ള മാനേജേഴ്സിനോട് അവരെ വിളിച്ചു വരുത്തി ഓരോരോ കാര്യങ്ങളായി പറയുക. ദിസ് ഈസ് ദ ബേസിക് ജോബ്, അതാണ് അവർ ചെയ്യേണ്ടത്. വിച്ച് ഹി ഡസ് നോട്ട് ഡു, കാരണം അവർക്ക് അറിയില്ല എങ്ങനെ ജോലി ചെയ്യണമെന്ന്. ഈ ജോലികളെല്ലാം ചെയ്യുന്നതിന് മുൻപ് അവരെന്താണ് ചെയ്യേണ്ടത്? അതായത് അവർ ഹെഡ് ഓഫീസിലെ ആ സ്ട്രാറ്റജിക് മീറ്റിംഗിനായി പോകുമ്പോൾ, പോയതിനു ശേഷം അവരെന്താണ് ചെയ്യേണ്ടത്? പോയി കഴിഞ്ഞാൽ ഉടൻ അറ്റ്ലീസ്റ്റ് 5 പോയിന്റ്സുകൾ നോട്ട് ചെയ്യൂ. 5 പോയിന്റുകളുള്ള ഒരു മെസ്സേജ് ഉണ്ടാക്കണം, അതവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യണം തങ്ങളുടെ മൊത്തം ടീമിനുള്ളിൽ, ഇൻക്ലൂഡിംഗ് റാപ്സ്, 200 ആൾക്കാരുടെയും ഇടയിൽ. മാനേജേഴ്സ് എല്ലാവർക്കും ചെയ്യണം, എല്ലാവരും തങ്ങളുടെ 5-ൽ 5, അതായത് സീനിയർ മാനേജേഴ്സിനോട് അവരോട് ഫോണിൽ സംസാരിക്കണം, അവരെ ഓൺലൈനിലേക്ക് കൊണ്ടുവരണം, ടീംസിൽ കൊണ്ടുവരണം. ഹൈദരാബാദിലെ, തിരുപ്പതിയിലെ, വിജയവാഡയിലെ, കൂടാതെ വൈസഡിലെ അവരുടെ ഇമ്മീഡിയറ്റ് ജൂനിയേഴ്സ് അവരെയും കൊണ്ടുവരണം. എന്നിട്ട് പറയണം ഇതൊക്കെയാണ് ഡിസ്കഷൻ നടന്നത്, ഇതൊക്കെയാണ് പോയിന്റുകൾ, ഈ പോയിന്റുകളിൽ പെർക്കുലേറ്റ് ഡൗൺ ചെയ്യേണ്ടതാണ്, ഞാൻ അടുത്ത ആഴ്ച ഇവിടേക്ക് വരുന്നു, അതിനുശേഷം ഇവിടേക്ക് വരും, ഈ കാര്യങ്ങൾ പറയും. അപ്പോഴവർ ആ മീറ്റിംഗിലേക്ക് പോവുകയാണ് അടുത്ത ആഴ്ച. ഓരോ ഹെഡ്ക്വാർട്ടേഴ്സിലും പോയി കാര്യങ്ങൾ പറയുമ്പോൾ ഹി ഷുഡ് റിയലി ഗെറ്റ് എ സെൻസ് ഏത് അവരുടെ ഇമ്മീഡിയറ്റ് ജൂനിയേഴ്സ് താഴേക്ക് കാര്യങ്ങൾ അറിയുകയില്ല, അത്രയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. എന്താ നമ്മുടെ മാനേജേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? ആൻസർ ആണ് ഇല്ല എന്ന്. അവർ ചെയ്യുന്നില്ല, അവർ വെറുതെ ഹെഡ് ഓഫീസ് വരെ പോകുന്നു, ഫീൽഡിൽ ജോലി ചെയ്യുന്നു, മുന്നിൽ ആദ്യത്തെ ആഴ്ച വരുന്നു, അവരോട് പറഞ്ഞു. ദാറ്റ്സ് വൺ റീസൺ തിങ്സ് ആർ നോട്ട് ഹാപ്പനിങ് റൈറ്റ്. ഇപ്പോൾ നിങ്ങളുടെ റോൾ മാറുന്നു, അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗോളും മാറേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഏരിയ മാനേജരാണ്, അപ്പോൾ നിങ്ങളുടെ ഗോളാണ് 5 പേരോട് പറയുക എന്നത്. 5 പേരോട് പറയാൻ സാധിക്കും, കാരണം ആ 5 പേരോടുമൊപ്പം നിങ്ങൾ എല്ലാ മാസവും 5 days യു സ്പെൻഡ്, ബട്ട് ദോ മൂവ്മെന്റ് യു ബിക്കം എ ആർഎം. നിങ്ങളുടെ പക്കൽ 1 ദിവസമുണ്ട്. ദെൻ യുവർ ഗോൾ ഈസ് ടു ടെൽ എവരിതിങ് ഇൻ 1 day, ബട്ട് അത് കൂടാതെയും നിങ്ങളുടെ പക്കൽ ഫോണുണ്ട്, വാട്സപ്പ് ഉണ്ട്, ടീംസിന്റെ കോൾസ് ഉണ്ട്, വെർച്വൽ മീറ്റിംഗ് കൂടാവുന്നതാണ്, അവരോട് പറയാവുന്നതാണ്. ബട്ട് ക്വസ്റ്റ്യനൊന്നുണ്ട്, ക്വസ്റ്റ്യൻ ഇതാണ്, അങ്ങനെ നടക്കില്ല. നമ്മൾ എല്ലാവരെയും ഇത് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ എല്ലാവരും ഹെഡ് ഓഫീസിൽ ഡെലിഗേഷൻ ആരംഭിച്ചു, പക്ഷേ നമ്മുടെ തെറ്റെന്താണ്? നമ്മൾ അതേ ഡെലിഗേഷനെ നിങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കുമ്പോൾ അത് ചെക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ വെറുതെ പോയി, നിങ്ങൾ ജോലി ചെയ്തു, വെറുതെ തിരിച്ചു വന്നു. ദാറ്റ്സ് മൈ നമ്പർ 1 കൺസേൺ നൗ എ ഡേയ്സ്. അഥവാ നിങ്ങൾ പ്രോപ്പർലി ഡെലിഗേറ്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത് ഞങ്ങൾ ട്രെയിനിങ്ങിലും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ റോൾ ചേഞ്ചായി, അപ്പോൾ നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ പ്ലാനിങ് എല്ലാം ചേഞ്ചായി തീരണം. അപ്പോൾ എന്നോട് സഞ്ജയ് കോൾ ഇക്കാര്യം പറഞ്ഞ ഉടൻ തന്നെ നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു കൺഫ്യൂഷനായി തീർന്നു. അപ്പോഴാണ് എനിക്ക് ഇക്കാര്യം റിയലൈസ് ആയത്. നമ്മുടെ ഈ ആൾക്കാർ 500 ആൾക്കാരുള്ളത് ചിലപ്പോൾ 0 of 50 or 30 പേരോ ചെയ്തിരുന്നത്, പക്ഷേ ഒരുപാട് ഒറ്റയടിക്ക് റോൾ ചേഞ്ചായി, അവരുടെയും റെസ്പോൺസിബിലിറ്റീസ് ചേഞ്ചായി. അവരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ പറയും? അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മുമ്പും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 300 ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുടെ ഒരു യൂണിവേഴ്സ് ഉള്ളത്, 300-ൻ്റേത് വെക്കണ്ട. യുവർ യൂണിവേഴ്സ് ഓഫ് പീപ്പിൾ വിൽ റെഡ്യൂസ് ഡൗൺ ടു ജസ്റ്റ് 30, ദാറ്റ്സ് ഓൾ. അതിന് മുകളിൽ പറ്റില്ല നിങ്ങൾക്ക്. ആൻഡ് ദിസ് 30, ഈ 5 പേർ നിങ്ങളുടെ നേരെ താഴെയുള്ളവരാണ്, ഇമ്മീഡിയറ്റ് ജൂനിയേഴ്സ് 5 പേരാണ്, 4 പേരാണ്, വാട്ട് എവർ.
അവരുടെ മുകളിൽ നിങ്ങൾ സമയം ചെലവാക്കണം 50%. പിന്നെ അതിന് താഴെയുള്ള 8 പേര് അല്ലെങ്കിൽ 10 പേര്, അവർക്ക് മുകളിൽ നിങ്ങൾ സമയം ചെലവാക്കണം 30%. പിന്നെ അതിനും താഴെ 20 പേരുണ്ട് അല്ലെങ്കിൽ 16 പേരുണ്ട്, അവർക്ക് മുകളിൽ നിങ്ങൾ സമയം ചെലവാക്കണം 20%. അതിനർത്ഥം എന്താണ്? ഇപ്പോൾ നിങ്ങൾ 200 പേരിൽ നിന്നും മാറി യൂണിവേഴ്സ് ഈസ് ജസ്റ്റ് 35 or 30, ഇറ്റ് ക്യാൻ റേഞ്ച് ബിറ്റ്വീൻ ദീസ്. അതായത്, ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് പഠിച്ചു, പ്ലാനിങ്ങുമായി വന്നു, ഏറ്റവും ആദ്യം ഞാൻ ആ 5 പേരുമായി സംസാരിക്കണം, അവരെ ടീംസിൽ കൊണ്ടുവരണം, അവരെ മനസ്സിലാക്കണം, പറയണം, അവർക്ക് മുകളിൽ മാക്സിമം സ്ട്രെസ് കൊടുക്കണം. അതിനുശേഷം ഞാൻ അവർക്ക് താഴെയുള്ള 10 പേര് അവരെ ടീംസിലേക്ക് കൊണ്ടുവരണം, അവരോട് സംസാരിക്കണം, എന്നിട്ട് 5 പേരോട് പറയണം, ടോപ്പ് ലൈനിൽ എന്റെ ജൂനിയേഴ്സ് ആണ്, നിങ്ങളുടെ നമ്പർ 1 റെസ്പോൺസിബിലിറ്റി ആണ് ഈ 10 പേരോടും എല്ലാം പറയുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക എന്നത്. പിന്നെ ആ 10 ശേഷം പിന്നെ 20 വരുന്നത് അല്ലെങ്കിൽ 16 പേർ, വാട്ട് എവർ നമ്പർ. അപ്പോൾ അവർ ജോലി ചെയ്തോളൂ. പറയുന്നതിനർത്ഥം, ഇഫ് ഐ ആം എ സെയിൽസ് മാനേജർ, എന്റെ നേരെ താഴെ 5 ZMs ഉണ്ട്, അവർക്ക് മുകളിൽ സമയം ചെലവഴിക്കും, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. പിന്നെ അതിനുശേഷം ആ ZM താഴെ RM, പിന്നെ RM താഴെ EM. ദാറ്റ്സ് മൈ യൂണിവേഴ്സ്, നത്തിങ് ആസ്. അഥവാ എന്റെ അടുത്ത് 500 പേരുണ്ടെങ്കിൽ അപ്പോൾ എന്റെ യൂണിവേഴ്സ് RM കൊണ്ട് അവസാനിക്കും. ദാറ്റ് ഈസ് വാട്ട് ഐ എം ജസ്റ്റ് വാണ്ട് ടു കൺവേ. ഇനി ഒരു ഫിലോസഫി കൂടിയുണ്ട്, അതായത് മേക്കപ്പ് ആൻഡ് ചെക്കപ്പ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ഫിലോസഫി? ഇപ്പോൾ ഞാൻ എന്റെ ZMs പറഞ്ഞു, അതായത് ദിസ് ഈസ് എ പ്ലാനിംഗ് ഐ ഹാവ് ലേൺഡ് ഫ്രം ഹെഡ് ഓഫീസ്, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇനി ഞാൻ ഹൈദരാബാദിൽ 1 മാസത്തിന് ശേഷം ജോലി ചെയ്യാനായി പോയി. ഞാൻ ZM ഹെഡ്ക്വാർട്ടറിലേക്ക് പോയി. അദ്ദേഹത്തോട് ഞാൻ 1 മാസം മുൻപ്, 15 ദിവസം മുൻപ് എല്ലാ സ്ട്രാറ്റജിയെക്കുറിച്ചും പറഞ്ഞിരുന്നു. അയാളോടൊപ്പം ജോലി ചെയ്തു. അയാൾ ചോദിച്ചു, എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ ഞാൻ അടുത്ത ദിവസം RM ജോലി ചെയ്തു. അതിന് നെക്സ്റ്റ് ഡേ ഞാൻ AM പിന്നെ മെഡിക്കൽ റെപ്സിനോടൊപ്പം മാത്രം ജോലി ചെയ്തു. പിന്നെ ഈ ദിവസത്തിനായി ഞാൻ ജോലി ചെയ്തു മെഡിക്കൽ റെപ്സിനോടൊപ്പം മാത്രം. അപ്പോഴാ മെഡിക്കൽ റെപ്സിനോട് ഞാൻ തീർച്ചയായും ചോദിക്കണം, തീർച്ചയായും ഫീഡ്ബാക്ക് എടുക്കണം, എങ്ങനെയുണ്ട് അന്തരീക്ഷം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ നിങ്ങൾക്ക്, പൊളിറ്റിക്സുകൾ ഒന്നും തന്നെ ഇല്ലല്ലോ, വാട്ട് ഹാവ് യു ലേൺ ഫ്രം യുവർ ഏരിയ മാനേജർ, വാട്ട് ഹാവ് യു ലേൺ ഫ്രം യുവർ RM, വാട്ട് ഹാവ് യു ലേൺ ഫ്രം യുവർ ടോപ്പ് ലൈൻ. ആൻഡ് നോബഡി ഷുഡ് ടേക്ക് ഇറ്റ് ഇൻ എ വെരി ഒഫൻസീവ് മാനർ. എന്റെ എൻക്വയറി നടക്കുകയാണോ? അല്ല സർ. ഐ ടെൽ യു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് പ്രൊഫഷണൽ ലൈഫ്, ദാറ്റ് ഓഫ് യുവർ ബിസിനസ് മാൻ, യു ആർ എ പ്രൊഫഷണൽ, യു ആർ എ ലീഡർ. 1, വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നിങ്ങൾ ആ ഒബ്ജക്റ്റീവുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് വന്നു, അതിന്റെ ഫീഡ്ബാക്ക് കോൾ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്ത് ലഭിക്കുന്നു. അഥവാ നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുന്നതിൽ മിടുക്കനാണെങ്കിൽ, ദെൻ പ്രോബ്ലംസ് വിൽ നോട്ട് ഹാപ്പൻ. 90% പീപ്പിൾ ബേസ് പ്രോബ്ലംസ് ബിക്കോസ് യു ആർ വെരി പൂവർ ഇൻ ടേക്കിംഗ് ഫീഡ്ബാക്ക്. ചില ആൾക്കാർ പറയും, സാർ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നില്ലെന്ന്. ചില ആൾക്കാരുണ്ട്, ഫീഡ്ബാക്ക് ഈസ് എ വേ ഓഫ് മാനേജ്മെന്റ്. പറയാറില്ലേ 180 degree 360 degree ഓഫ് മാനേജ്മെന്റ്. ഇതിൽ ചോദിക്കുന്നത് എന്തൊക്കെയുണ്ടെന്നാണ്. അതർവൈസ് എന്താ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും മാജിക് മിറർ ഉണ്ടോ? അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ആരെങ്ങനെ ജോലി ചെയ്യുന്നുവെന്ന്. സോ മൈ റിക്വസ്റ്റ് എവരിബഡി ഈസ് വാട്ട്, നിങ്ങൾ RM പോസ്റ്റിൽ ജോലി ചെയ്യുകയാണ്, നിങ്ങൾ AM പോസ്റ്റിൽ ജോലി ചെയ്യുകയാണ്, അറ്റ് എവരി റോൾ യു ഹാവ് എ ഡിഫറെന്റ് ഗോൾ. വെൻ യു ആർ വർക്കിംഗ് ആസ് എ ഏരിയ മാനേജർ, യു ആർ എ സീനിയർ മെഡിക്കൽ റെപ്. നിങ്ങൾ മികച്ച രീതിയിൽ ഇടപെടണം അങ്ങനെയുള്ളവരുമായി. നിങ്ങൾ അവരോടൊപ്പം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, അവരുടെ വലിയേട്ടനാണ്, അവരെ സഹായിക്കണം എല്ലാ സ്ഥലത്തും. പക്ഷേ നിങ്ങൾ റീജിയണൽ മാനേജറാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എലിമെന്റ്സ് വരുന്നു അപ്രോക്സിമേറ്റ്ലി 40%. സ്മാർട്ടിന്റെ ഏത് സ്ട്രാറ്റജീസ്, ടൂർ പ്രോഗ്രാം, ഇൻസെന്റീവ് പോളിസീസ്, പുതിയ പ്രോഡക്ട്സിന്റെ സെയിൽസിന്റെ സ്റ്റോക്കിസ്റ്റിന് മുകളിൽ ഡംപിങ്, നിങ്ങൾ ചെക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു പ്രൈമറി സെയിൽസും സെക്കൻഡറി സെയിൽസും തമ്മിൽ എത്ര റെസീപ്റ്റ് ഇറങ്ങുന്നു, ആ പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് നടക്കുക. അതേപോലെ നിങ്ങൾ ZM ആകുമ്പോൾ യു ജസ്റ്റ് സ്റ്റാർട്ട് സീയിങ് വൺ തിങ് വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആണ് ഉള്ളത്, കൾച്ചർ എങ്ങനെ നടക്കുന്നു, വാല്യൂസ് എങ്ങനെ പോകുന്നു. നിങ്ങൾ അതിനു മുകളിലേക്ക് പോകുമ്പോൾ യു ബിക്കം മോർ കൺസേൺ അബൌട്ട് ദ എൻവയോൺമെന്റ്, കൾച്ചർ. ഇതും അറിയാൻ ശ്രമിക്കുന്നുണ്ട് കറപ്ഷൻ നടക്കുന്നില്ലേ എന്ന്, ആൾക്കാരെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ നമ്മൾ തിരയും ആ റഫ് ഡയമണ്ട്സിനെ ഒളിഞ്ഞിരിക്കുന്നത്. ഇൻ ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ് വി ഹാവ് സെർച്ച്ഡ് ഓഫ് മെനി റഫ് ഡയമണ്ട്സ്. ആൻഡ് ഐ ക്യാൻ പ്രോമിസ് യു വൺ തിങ്, ലോട്ട് ഓഫ് പ്രൊമോഷൻസ് വിൽ ടേക്ക് പ്ലേസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു
അപ്രോക്സിമേറ്റ്ലി വി ആർ ഡിസൈഡഡ് 100 തീർച്ചയായും ഉറപ്പാണ്. നമ്മൾ മെഡിക്കൽ റെപ്സിനെ തിരയും. ഇനി അടുത്ത 3-4 മാസത്തിനുള്ളിൽ സ്വയം തന്നെ ഹെഡ് ഓഫീസ് തിരയുന്നതാണ്. അവരെ നമ്മൾ പരിശ്രമിപ്പിക്കും, പോളിഷ് ചെയ്യും, അവർക്ക് ട്രെയിനിങ് നൽകും. അപ്രോക്സിമേറ്റ്ലി ഐ സെഡ് അഗെയിൻ, സെഡ് എമ്മിൻ്റെ കേസിൽ നമ്മൾ അപ്രോക്സിമേറ്റ് 20 സെഡ് എം, പിന്നെ 30 ആർ എംസ്, പിന്നെ അപ്രോക്സിമേറ്റ്ലി 20-30 ഏരിയ മാനേജേഴ്സിനെയും നമ്മൾ വിളിക്കുന്നതാണ്, സെർച്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വി ക്യാൻ റിയലി 45 അവർ ഫ്യൂച്ചർലി ഡിസ്ട്രിക്ട്സ്, ഇത് ചെയ്യുകയാണ് നമ്മൾ. ദാറ്റ്സ് അവർ റോൾ. ലെറ്റ് മീ ആസ്ക് യു ആഡ് വൺ മോർ തിങ്. വൺസ് യു ബിക്കം എ ടോപ്പ് ലൈൻ മാനേജർ, യുവർ ജോബ് ബേസിക്കലി ഈസ് ദി ഡിസിപ്ലിൻഡ് പീപ്പിൾ ആസ് വെൽ. റിവാർഡ് പീപ്പിൾ ദോസ് വെർ ഡൂയിങ് ഫണ്ടാസ്റ്റിക് ജോബ്, ആൻഡ് ഡിസിപ്ലിൻ പീപ്പിൾ, പണിഷ് പീപ്പിൾ ദോസ് ഹു ആർ കറക്റ്റ് ആൻഡ് ഇൻഎഫക്റ്റീവ്. സെയിം മാൻ കൻ ഗുഡ് ബിറ്റ്വീൻ വുഡ് ബി വെരി മെനോണിമസ്. അഗെയിൻ ഐ ആം റീലിറ്ററേറ്റിംഗ്, വിത്ത് ഗുഡ് പീപ്പിൾ ലൈഫ് പ്രൊമോഷൻ വിൽ ടേക്ക് ദിസ്. അങ്ങനെയുള്ളവരെ ട്രോഫി ആക്കിക്കൊണ്ട് ആൾക്കാരെ കാണിക്കുന്നതാണ്. ഇവരാണ് നമ്മുടെ നല്ല ആൾക്കാർ. അറ്റ് ദ സെയിം ടൈം വിൽ ജസ്റ്റ് ഷോസ് ദോസ് പീപ്പിൾ ആസ് വെൽ, അതായത് കറപ്ഷൻ ചെയ്ത ആൾക്കാരെ. ആൻഡ് വി ഹവ് ടേക്കൺ വെരി വെരി ഫേം ആക്ഷൻസ് അഗെയിൻസ്റ്റ് ദീസ് പീപ്പിൾ. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിക്കേണ്ട, നമ്മുടെ ഈ ഡിസിപ്ലിനറി ആക്ഷനുകളിൽ എന്തെങ്കിലും പിന്നോട്ട് പോകുമെന്ന്. ആൻഡ് ഐ മസ്റ്റ് എക്സ്പ്ലെയിൻ യു വൺ തിങ്. അപ്രോക്സിമേറ്റ്ലി 250 ആൻഡ് 300 പീപ്പിൾ ഹാവ് ബീൻ ഫൗണ്ട് ഔട്ട്. അവര് മാനിപ്പുലേഷൻ ചെയ്തു, അവരത് അക്സെപ്റ്റ് ചെയ്തു. അവരുടെ ആ ഇൻസെന്റീവ് നമ്മൾ കൊടുക്കും, പക്ഷേ അവർക്ക് ഫോറിൻ ട്രിപ്പ് ലഭിക്കില്ല, 0. മെഡൽ ലഭിക്കില്ല, 0. ദാറ്റ് ഈസ് ദെയർ പണിഷ്മെന്റ്. അവരെ ജോബിൽ നിന്ന് നമ്മൾ കളഞ്ഞു, കാരണം അവർ കൺഫസ് ചെയ്തു. കൺഫസ് ചെയ്യാത്ത ആൾക്കാർ, ദേ ഹാവ് ടേക്കൺ ദെയർ റെസിഗ്നേഷൻസ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ദ മാനേജേഴ്സ്, ലീഡേഴ്സ്, ടോപ്പ്, ഫസ്റ്റ് ലൈൻ, തേർഡ് ലൈൻ, ടോപ്പ് ലൈൻ, ഇവരാണ് റെസ്പോൺസിബിലിറ്റിന്. ആരുടെ മുകളിലാണോ ആക്ഷൻ എടുക്കേണ്ടത്, ആൻഡ് വി ആർ ടേക്കിംഗ് ഇറ്റ്. ബട്ട് വൺ തിങ് ഐ ക്യാൻ അഷ്വർ യു, വൺ തിങ്, ദാറ്റ് ഇഫ് യു ആർ എ ഗുഡ് ഗായ്, ഇഫ് യു ആർ റിയലി കൺസേൺഡ് അബൌട്ട് യുവർ സെൽഫ്, ഇഫ് യു ആർ അപ്ഗ്രേഡിംഗ് യുവർ സെൽഫ്, ആൻഡ് യു ഹാവ് ബിഗ് ഡ്രീംസ്, മാൻകൈൻഡ് ഈസ് ദ ബെസ്റ്റ് കമ്പനി, ലുക്ക് അറ്റ് അവർ ഓൺ എൻവയോൺമെന്റ്. എങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു, അഥവാ നിങ്ങൾ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ വളരെ നന്നായി തോന്നുന്നു എനിക്ക്. എന്താണ് തോന്നുന്നത്? വി ലവ് അവർ പീപ്പിൾ, ആൻഡ് വെൻ വി ഗെറ്റ് ദിസ് ബിട്രേയൽ ഇസ് വെരി ഹാർഡ്, വെരി വെരി ഹർട്ടിംഗ് വെൻ യു ഹർട്ടിംഗ് അസ്. ബട്ട് വൺ തിങ് ഐ ഷുഡ് റിയലി നോ, ഇനി നമ്മൾ പണിഷും ചെയ്യും, നമ്മൾ ഡിസിപ്ലിനറി ആക്ഷനും എടുക്കും അവർക്ക് മേൽ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു എക്സ്പ്ലെയിൻ എവരിബഡി, നൗ ഇറ്റ്സ് എ ടൈം ടു ജസ്റ്റ് ജമ്പ് ഇൻ ഫീൽഡ്, വർക്ക് ഹാർഡ്, വർക്ക് ഓൺ ന്യൂ പ്രൊഡക്ട്സ്, വർക്ക് ഓൺ യുവർ പവർ ബ്രാൻഡ്സ്. വി വിൽ ഓൾവേസ് സീ യുവർ 12 ക്വാർട്ടർ സെയിൽസ്, അതിൻ്റെ ട്രയൽ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ പുതിയ പ്രോഡക്ട്സ് എങ്ങനെ പോകുന്നു, നിങ്ങൾ ജോലി എങ്ങനെ ചെയ്യുന്നു. ആൻഡ് ഐ ടെൽ യു വൺ തിങ് സർ, നത്തിങ് വർക്ക്സ്, ഓൺലി വൺ തിങ് വർക്ക്സ്, ആൻഡ് ദാറ്റ് ഈസ് ഹാർഡ് വർക്ക്, ഹൃദയം കൊണ്ട് ജോലി ചെയ്യുക. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ലോട്ട് ഓഫ് ഹാർഡ് വർക്കിംഗ്, ആൻഡ് പ്ലീസ് ഫോർ ദ സീനിയർ മാനേജേഴ്സ് വിൽ റെഡ്യൂസ് യുവർ യൂണിവേഴ്സ് ഓഫ് പീപ്പിൾ. 35-40 ആൾക്കാരിൽ ഫോക്കസ് ചെയ്യൂ, 500 പേരുണ്ടെങ്കിലും 600 പേരുണ്ടെങ്കിലും, പക്ഷേ അവരുടെ ഫീഡ്ബാക്ക് ആരിൽ നിന്ന് വാങ്ങും, ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ ആ ജൂനിയേഴ്സിൽ നിന്ന്. സ്മാർട്ട് ആൾക്കാർ. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്, ഗുഡ് ലക്ക്, ആൻഡ് ഹാവ് എ ഫണ്ടാസ്റ്റിക് ഇയർ എഹെഡ്. ബൈ ബൈ, സീ യു.